കനകദുർഗ ആരെയാണ് വെല്ലുവിളിക്കുന്നത് കനകദുർഗ വെല്ലുവിളിക്കുന്നത് വിശ്വാസികളെയാണ് ഞാൻ ആഗ്രഹിച്ചാൽ ഇനിയും ശബരിമലയിൽ പോകും അയ്യപ്പ സന്നിധാനത്തെത്തും ശബരീശ്വരനെ കാണും കനകദുർഗയുടെ ആ വെല്ലുവിളി വിശ്വാസികളോടുള്ള വെല്ലുവിളി പക്ഷേ കനകദുർഗയോട് വിശ്വാസികൾ വെല്ലുവിളിക്കുന്നു കനകദുർഗയ്ക്ക് ധൈര്യമുണ്ട് എങ്കിൽ ഒന്ന് ആഗ്രഹിക്കൂ കനകദ ദുർഗെ നിങ്ങളൊന്ന് ആഗ്രഹിക്കൂ ആഗ്രഹിച്ചിട്ട് വീണ്ടും ശബരിമലയിലേക്ക് വരൂ ആ പടി ചവിട്ടു ആ പടി ചവിട്ടി ആ അയ്യപ്പ സന്നിധിയിലേക്ക് തത്വമസി തൊം അസി എന്ന് എഴുതിയ ആ മൂലമന്ത്രത്തിന്റെ ചുവട്ടിൽ നിങ്ങൾക്കെത്തൂ ഒരിക്കൽ നിങ്ങൾ എത്തിയത് രാത്രിയുടെ അന്ത്യയാമത്തിലാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ വേഷപ്രച്ഛന്നയായി പിണറായി വിജയൻ സർക്കാരിലെ പോലീസ് ഒരുക്കിയ കപടവഴിയിലൂടെ ആൾക്കാരെയൊക്കെ കണ്ണുവെട്ടിച്ച് രാത്രിയുടെ അന്ത്യയാമത്തിൽ വേഷപ്രച്ഛന്നയായി പോലീസ് നിയോഗിച്ച ഒളിവഴിയിലൂടെ നിങ്ങൾ കടന്നു കയറി ശേഷം ഇറങ്ങി സുരക്ഷിത താവളത്തിലെത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു വീഡിയോ റിലീസ് ചെയ്തു അവിടെ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന യഥാർത്ഥ നവോത്ഥാന വിപ്ലവം അത് ധീര രക്തസാക്ഷികൾ ഉയർത്തിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവവുമായി ചേർന്ന് നവോത്ഥാന വിപ്ലവവുമായി ചേർന്ന് നിൽക്കുന്നതായിരുന്നുവെങ്കിൽ ആ സമയം അന്തസ്സോടെ സന്നിധാനത്ത് നിന്ന് നിങ്ങൾ ലൈവ് ചെയ്യണമായിരുന്നു നിങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വിപ്ലവകാരികളാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും പൊതു ഇടങ്ങളിലേക്ക് നിങ്ങൾ ഇടിച്ചു കയറാറുണ്ട് നിങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് പറയുന്ന ഈ നവോത്ഥാന വിപ്ലവത്തിന് ആർജവമുണ്ട് എങ്കിൽ നട്ടല്ലുണ്ട് എങ്കിൽ നിങ്ങൾക്കഭിമാന ബോധമുണ്ട് എങ്കിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ പോലീസ് ഒരുക്കിയ ഒളിവഴി ഒളിവഴിയിലൂടെ ഒളിവഴിയിലൂടെ കയറി മണിക്കൂറുകൾക്ക് ശേഷം സുരക്ഷിത താവളത്തിലേക്ക് എത്തി മാത്രം ആ വീഡിയോ റിലീസ് ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ ആ സന്നിധാനത്ത് തിരുമുറ്റത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ലൈവ് ചെയ്തില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിപ്ലവത്തിന് ബോധമുണ്ടായിരുന്നു ആത്മാംശമുണ്ടായിരുന്നു അതിന് നവോത്ഥാന മൂല്യമുണ്ടാകുമായിരുന്നു അല്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ പോലീസ് ഒരുക്കിയ ഒളിവഴിയിലൂടെ വേഷപ്രച്ഛന്നയായി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന രാത്രിയുടെ ഏറ്റവും ഏറ്റവും അഗാധ യാമത്തിൽ നിങ്ങൾ അവിടേക്ക് കയറി മണിക്കൂറുകൾക്ക് ശേഷം ഒരു വീഡിയോ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങളും സഖാക്കളും ആഘോഷിക്കുന്നു ഞങ്ങൾ ശബരിമലയിൽ കയറി അതിനെ അവിടുത്തെ പതിനായിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ പ്രതിരോധത്തെ ദാ ഞങ്ങൾ ലംഘിച്ച് മാറ്റിമറിച്ച് ഞങ്ങൾ വിപ്ലവം നടത്തി നവോത്ഥാനം നടത്തി അതല്ല കനകദുർഗയും ടീമും ചെയ്യേണ്ടിയിരുന്ന നവോത്ഥാനം ആ തിരുമുറ്റത്ത് നിന്ന് നിങ്ങൾ ലൈവ് ചെയ്യണമായിരുന്നു പോട്ടെ അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഇനി ഞങ്ങൾ ആഗ്രഹിച്ചാൽ ഞങ്ങൾ ശബരിമലയിലേക്ക് എത്തും നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല കനകദുർഗെ എന്ന് വിശ്വാസികൾ ഉച്ചത്തിൽ പറയുകയാണ് നിങ്ങൾക്കൊരിക്കലും ആഗ്രഹിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ശബരിമലയിൽ ഒരുക്കി കയറിയത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല സഖാക്കൾ സഖാക്കൾ ഒരുക്കിയ സുരക്ഷാ വലയം പോലീസ് ഒരുക്കിയ സുരക്ഷാ വലയം വേഷപ്രച്ഛന്നയായി പോലീസ് ഒരുക്കിയ ഒളിവഴിയിൽ കൂടി നിങ്ങൾ കടന്നു കയറി വിശ്വാസികൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങൾക്ക് ഒരു സഖാക്കളുടെയും പിന്തുണ ലഭിക്കില്ല ഒരു പോലീസിൻ്റെയും ഒളിവഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരില്ല ഒരു സഖാവും ഇനി നിങ്ങൾക്ക് മുന്നിൽ വാതിലുകൾ തുറക്കില്ല ഒരു സഖാവും പോലീസിനെ നിങ്ങൾക്കായി നിയോഗിക്കില്ല ഒരു ഇരട്ടച്ചങ്കനും കാരണം അങ്ങനെ ഇനി ഏതെങ്കിലും സഖാവ് നിങ്ങളുടെ പിന്നാലെ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി നിങ്ങളോടൊപ്പം കൂട്ടുചേരുകയാണെങ്കിൽ സി പി എമ്മിൽ ആ സഖാക്കൾ ഉണ്ടാകില്ല കനകദുർഗ അറിഞ്ഞിട്ടുണ്ടാകും സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ പ്രത്യേകിച്ച് സി പി എം ജനറൽ സെക്രട്ടറിയുടെ കൃത്യമായ നോട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് സഖാക്കൾക്കുള്ള നിർദ്ദേശം ആ നിർദ്ദേശത്തെ അപ്പടി സി പി എമ്മിൻ്റെ കേരളത്തിൻ്റെ സംസ്ഥാന ഘടകം അത് കൃത്യമായി അംഗീകരിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രവുമല്ല സംസ്ഥാന സമിതി എന്നിട്ട് സി പി എമ്മിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും അതിൻ്റെ നോട്ടീസ് എത്തിക്കഴിഞ്ഞു സർക്കുലർ എത്തിക്കഴിഞ്ഞു ശബരിമലയെ മറന്നേക്കു ഇനി ഒറ്റ രീതിയിലും വിശ്വാസികളെ മുറിവേൽപ്പിക്കരുത് വിശ്വാസികളെ മുറിവേൽപ്പിക്കാതെ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കൂ വിശ്വാസികളെ നിങ്ങൾ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരൂ ആ വിശ്വാസികളെ നിങ്ങളുടെ കൂട്ടുകാരാക്കൂ അതാണ് സഖാക്കളുടെ മുന്നിലെ വെല്ലുവിളി സഖാക്കൾ ഇപ്പോൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അത്തരം വിശ്വാസികൾക്ക് പിന്നാലെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടറിയേറ്റും വിശ്വാസികളെ കൂടെ കൂട്ടാൻ വിശ്വാസികളുടെ സൗഹൃദം ഏറ്റുവാങ്ങാൻ വിശ്വാസികളുടെ പിന്നാലെ പോകാൻ അങ്ങനെ സഖാക്കൾ വിശ്വാസികളുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് കനകദുർഗ പറയുന്നത് ആഗ്രഹിച്ചാൽ ഞാൻ ഇനിയും വരും നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല എന്ന് വിശ്വാസികൾ പറയുന്നു എന്നിട്ട് അവർ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങളൊന്ന് ആഗ്രഹിക്കൂ എന്ന് ആഗ്രഹിച്ച് വീണ്ടും ശബരിമലയിലെത്താൻ നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ടാകും എന്നറിയാം അങ്ങനെയുള്ള വിശ്വാസികളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കനകദുർഗയ്ക്ക് തയ്യാറുണ്ടോ എന്ന ചോദ്യം വിശ്വാസികൾ ചോദിക്കുന്നതോടൊപ്പം അവർ പറയുന്നു പ്രസ്താവനകളല്ല വേണ്ടത് നിങ്ങൾ കൃത്യമായി ഇനിയും സംസ്ഥാനത്തിൻ്റെ പോലീസ് ഒരുക്കുന്ന വഴികളിലൂടെ സഖാക്കളുടെ സംരക്ഷണയിൽ ആ ശബരീശ്വരനെ കാണാൻ പതിനായിരക്കണക്കിന് വിശ്വാസികളുടെ നാമജപങ്ങൾക്കിടയിലൂടെ അവരുടെ വിശ്വാസ ആചാര സംരക്ഷണത്തിൻ്റെ നാമജപ നാമജപഘോഷങ്ങൾക്കിടയിലൂടെ ഇരുമുടിക്കിട്ടുമേന്തി ശബരിമല അയ്യപ്പനെ ശരണം വിളിച്ചുകൊണ്ട് ആ കാനന വഴി താണ്ടാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അയ്യപ്പ വിശ്വാസികൾ വിശ്വാസി സമൂഹം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ